GAWHO ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് സൈന്യം അന്വേഷണം തുടങ്ങി. നിർമ്മാണ ക്രമക്കേട് അന്വേഷിക്കാൻ കോർട്ട് ഓഫ് എൻക്വയറി ഉത്തരവിട്ടു. കേണൽ ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ക്രമക്കേടിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണമെന്ന് ഉത്തരവിലുണ്ട്. അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിനു ലഭിച്ചു. മീഡിയ വൺ ആണ് സൈനിക ഫ്ളാറ്റ് നിർമ്മാണത്തിലെ വീഴ്ച പുറത്തുകൊണ്ടുവന്നത്. മീഡിയ വൺ നാഷണൽ ഇംപാക്ട്. യെസ്, AWHO ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേട് പുറത്തുകൊണ്ടുവന്നത് മീഡിയ വൺ ആണെന്നതിൽ ഈ നിമിഷം ഞങ്ങൾ അഭിമാനിക്കുകയാണ്. കാരണം കൊച്ചിയിലെ 26 നിലകളുള്ള ഇരുനില ഫ്ളാറ്റിലാണ് 2018 അത് പണി പൂർത്തിയാക്കി വിരമിച്ച സൈനികർക്കുൾപ്പെടെ നൽകിയത്. പക്ഷേ 2-3 വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ അതിലെ അപാകതകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ റിപ്പോർട്ടുകൾ, അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നേരത്തെ നൽകിയിരുന്നു. പലയിടത്തും ഇരുമ്പ് കമ്പികളൊക്കെ ദ്രവിച്ച് സ്ലാബുകൾ അടർന്ന് പുറത്തു കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. ഒരുപക്ഷേ ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട വാർത്ത, സൈന്യം നേരിട്ട് നിർമ്മിക്കുന്ന ഫ്ളാറ്റുകളാണ് ഇത് എന്ന് തന്നെയാണ്. പക്ഷേ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇതിലെ അപാകതകൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുന്നു. ആളുകൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആ ഫ്ളാറ്റ് മാറിയിരിക്കുന്നു. ഇതിന് പിന്നിലെ ഉത്തരവാദികൾ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും മികച്ചൊരു പ്രതികരണം കോർട്ട് ഓഫ് എൻക്വയറിക്ക് സൈന്യം ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. ദേശീയ തലത്തിൽ തന്നെ ഒരു പക്ഷേ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം ഒരു വാർത്തയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ റിപ്പോർട്ട് ചെയ്ത റാഫി കരീം ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്. റാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി റാഫി ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ പിറകിലായിരുന്നു AWHO ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ അപാകതകൾ ഉണ്ട് എന്ന് ദേശീയ തലത്തിൽ തന്നെ നമ്മൾ തന്നെയാണ് ആദ്യം ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യം വാർത്ത നൽകിയത്. മീഡിയ വൺ ആണ്. അതിനൊരു വലിയ ഇമ്പാക്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. സൈന്യം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു റാഫി ഈ ഒരു വാർത്തയിലേക്ക് എത്തിച്ചേരുന്നത്? ഒപ്പം തന്നെ റാഫി കണ്ട കാഴ്ചകൾ, അതിന്റെ നാൾ വഴികളൊക്കെ എങ്ങനെയായിരുന്നു? ജിൽസി, ജനുവരിയിലാണ് നമ്മൾ AWHO ചന്ദീർ കുഞ്ച് പ്രൊജക്ടിന്റെ, കൊച്ചി വൈറ്റിലയിലുള്ള AWHOയുടെ ചന്ദീർ കുഞ്ച് പ്രൊജക്ടിനെ കുറിച്ച് വാർത്ത നൽകുന്നത്. അന്ന് അവിടെ സിബി വർഗീസ് എന്ന ഒരു കേണലിന്റെ, അവിടെ താമസക്കാരനായ ഒരു വ്യക്തിയുടെ പരാതിയെ തുടർന്നാണ് നമ്മൾ ആ ഫ്ളാറ്റിലെത്തുന്നതും അവിടെ ഇത്തരത്തിൽ അയാളുടെ പരാതികൾ പരിശോധിക്കുന്നതും. ഈ നിലയിൽ പരാതി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 2018 നിർമ്മാണം പൂർത്തിയാക്കിയ 26 നിലകളുള്ള രണ്ട് കെട്ടിടങ്ങൾ, രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, ഈ രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങളിലുമായി 260 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടെ ഈ ഫ്ളാറ്റിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് ഈ ഫ്ളാറ്റിന്റെ കോൺക്രീറ്റ് എല്ലാം അടർന്നു വീഴുന്നു, കമ്പികളെല്ലാം തുരുമ്പെടുത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഫ്ളാറ്റിന്റെ ടൈലുകളും മേൽ മറ്റേ കോൺക്രീറ്റ് ബാറുകളും ബീമുകളും എല്ലാം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം. ആ ഫ്ളാറ്റിൽ 4 വർഷം കൊണ്ട് ആ ഫ്ളാറ്റ് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നു നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. അന്ന് അവിടെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിനിടയിൽ അവിടെ സൈനികരുമായി അവിടെ താമസക്കാരുമായി ഉന്തും തള്ളുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ആ ദൃശ്യങ്ങൾ എടുത്തു. അങ്ങനെ നമ്മൾ ആദ്യ വാർത്ത നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് വിവിധ പഠന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ടു. റൂർക്കല NIT പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. ഒപ്പം തന്നെ ചെന്നൈ IIT പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇപ്പോൾ ബ്യൂറോ വെരിത്താസ് എന്ന ഇന്റർനാഷണൽ ഏജൻസിയുടെ പഠന റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടു. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പഠന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. ഇതിൽ ഓരോ റിപ്പോർട്ടിലും വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ സംഭവിച്ചിരിക്കുന്ന അപാകതകളാണ് ഇത്തരത്തിലുള്ള തകർച്ചയ്ക്ക് കാരണമെന്ന്. ഒപ്പം ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ ഈ തകർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നുവെന്ന് ഓരോ പഠന റിപ്പോർട്ടിലും വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. ഫ്ളാറ്റിന്റെ കോൺക്രീറ്റിന്റെ എല്ലാ മേഖലയിലും ക്ലോറൈഡിന്റെ അംശമുണ്ട്. ശുദ്ധജലം ഉപയോഗിച്ച് കോൺക്രീറ്റ് മിക്സ് നടത്താത്തതിൽ സംഭവിച്ച വീഴ്ചയാണത്. ഈ ക്ലോറൈഡിന്റെ അംശം മൂലം ഫ്ളാറ്റിലെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പികളെല്ലാം തുരുമ്പെടുത്ത ഒരു സാഹചര്യമായിരുന്നു. ഈ തുരുമ്പാണ് പിന്നീട് ഈ ഫ്ളാറ്റിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങളെ ബാധിക്കുകയും ഇത് അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഒപ്പം തന്നെ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിലെ ഡിസൈനിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതും ഈ ഒരു നിർമ്മാണത്തിലെ അപാകതയെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇങ്ങനെയുള്ള ഓരോ പഠന റിപ്പോർട്ടും മീഡിയ വൺ ഓരോ ദിവസമായി പുറത്തുവിട്ടിരുന്നു. ഈ റിപ്പോർട്ടുകളെല്ലാം എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടുകളിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നത് ഈ ഫ്ളാറ്റ് ഒരു രീതിയിലും റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല, വാസയോഗ്യമല്ല എന്ന് തന്നെയായിരുന്നു ഈ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ വിഷയത്തിൽ നിരവധി
പരാതിക്കാരുണ്ടാവുകയും ഈ പരാതിക്കാർ എ ഡബ്ല്യു എച്ച്ഒയെ പരാതി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജൂണിൽ എ ഡബ്ല്യു എച്ച്ഒ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിന് മുൻപ് മാർച്ചിൽ എ ഡബ്ല്യു എച്ച്ഒ ഈ പരാതികളെ തുടർന്നും ഈ വാർത്തകളെ തുടർന്നും കോടതിയിൽ ഇതിന്റെ പരാതികൾ എത്തുകയും ഇങ്ങനെയുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടതോടെ മാർച്ചിൽ എ ഡബ്ല്യു എച്ച്ഒ ബ്യൂറോ വെരിത്താസിനെ വീണ്ടും ഇതിന്റെ പരിശോധന നടത്തുന്നതിനു വേണ്ടി ക്വാളിറ്റി പരിശോധനകളും ഈ ബിൽഡിംഗിന്റെ അപാകതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിനും ഏൽപ്പിച്ചിരുന്നു. തുടർന്ന് ബ്യൂറോ വെരിത്താസ് മെയ് മാസത്തിൽ ഈ റിപ്പോർട്ട് എ ഡബ്ല്യു എച്ച്ഒക്ക് സമർപ്പിക്കുകയും തുടർന്ന് എ ഡബ്ല്യു എച്ച്ഒ ജൂണിൽ സൈനിക തലത്തിൽ തന്നെ ഒരു കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഉത്തരവിടുകയുമാണ് ഉണ്ടായത്. ഈ കോർട്ട് ഓഫ് എൻക്വയറിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദികളെ കൃത്യമായി കണ്ടെത്തണം, ഉത്തരവാദികൾ ആരാണെങ്കിലും അതിന്റെ പേരടക്കം പുറത്തു വരണം, ഒപ്പം തന്നെ ഈ ഉത്തരവാദികളിൽ നിന്ന് ഇതിന് ഏതൊക്കെ തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ ഈടാക്കാൻ കഴിയും, അതിന്റെ തോതെത്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് സൈനിക അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എ ഡബ്ല്യു എച്ച്ഒയിലെ 260 വരുന്ന വിരമിച്ച അല്ലെങ്കിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികരാണ് അവിടെ താമസിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷൻ എന്ന സംഘടന. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സേനയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മുൻപ് ജോലി ചെയ്ത് വിരമിച്ച ആളുകളാണ് ഈ ഫ്ളാറ്റുകളുടെ എല്ലാം ഉടമകൾ. 75 ലക്ഷം മുതൽ 93 ലക്ഷം രൂപ വരെ മുടക്കിയാണ് ഓരോ ഫ്ളാറ്റും ഈ സൈനികർ വാങ്ങിച്ചിരിക്കുന്നത്. അത്ര തുക മുടക്കി ഒരു ജീവിതകാലം മുഴുവൻ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് ആ സേവനത്തിന് കിട്ടിയ തുകയ്ക്ക് ആ സേവനത്തിന് കിട്ടിയ ശമ്പളത്തിന് വാങ്ങിയതാണ് ഇത്തരത്തിലുള്ള സൈനിക ഫ്ളാറ്റുകളെല്ലാം. ആ സൈനിക ഫ്ളാറ്റുകളിലാണ് ഈ നിലയിലുള്ള വളരെ വലിയ അഴിമതി നടന്നിരിക്കുന്നത്. എന്തായാലും ആ നിരവധി തരത്തിൽ ഇതിന്റെ ക്രമക്കേടുകൾ എന്താണ് കണ്ടെത്താൻ അല്ലെങ്കിൽ ഇതിന്റെ ബലക്കുറവുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നിരവധി പരിശോധനകൾ പല സമയങ്ങളിലായി നടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ഏജൻസിയായ ബ്യൂറോ വെരിറ്റാസ് ഉൾപ്പെടെയുള്ളവർ ഇത് പരിശോധിച്ചു. എല്ലാ ഏജൻസികളും സമാനമായ റിപ്പോർട്ട് തന്നെയാണ് നൽകിയത്. അതായത് ഒരു നിർമ്മാണത്തിലെ അപാകത ക്രമക്കേട് എന്നതിലേക്ക് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും വിരൽ ചൂണ്ടിയത്. ജിൽസി, തീർച്ചയായും 4 പഠനങ്ങളാണ് എ ഡബ്ല്യു എച്ച്ഒ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് നടന്നത്. ബ്യൂറോ വെരിത്താസ് പരിശോധന നടത്തുന്നു. അതിനുശേഷം റൂർക്കല NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കല NIT പരിശോധന നടത്തുന്നു. ശേഷം ചെന്നൈ IIT പരിശോധന നടത്തുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുന്നു. അങ്ങനെ 4 പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോഴും ഈ 4 പരിശോധനകളിലും ഫ്ളാറ്റിന് കാര്യമായ ബലക്ഷയമുണ്ട്. നിർമ്മാണത്തിലെ പോരായ്മകളാണ് ഈ ബലക്ഷയത്തിന് കാരണം. ഗുണമേന്മ കുറഞ്ഞ വസ്തുക്കളാണ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഈ പരിശോധനകളിലെല്ലാം തന്നെ വ്യക്തമായിരുന്നു. ഒപ്പം തന്നെ കോൺക്രീറ്റിൽ ക്ലോറൈഡിന്റെ അംശം വളരെ കൂടുതലാണ്. ഈ ക്ലോറൈഡിന്റെ അംശമാണ് ഈ ഫ്ളാറ്റിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫ്ളാറ്റ് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പഠന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഈ ഫ്ളാറ്റിന്റെ എല്ലാ ഭാഗങ്ങളിലെ കോൺക്രീറ്റിലും ക്ലോറൈഡിന്റെ അംശമുള്ളതുകൊണ്ട് ഈ ഫ്ളാറ്റ് ഒരു തരത്തിലും റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പഠന റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പഠന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഫ്ളാറ്റിന് ഏറിയാൽ 10 വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി ആയുസ്സുള്ളത് എന്നുള്ളതാണ്. ഒപ്പം ഈ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളിലും ടൈലുകൾ അടർന്നു വീഴുന്ന സാഹചര്യം, ഒപ്പം ചുവരുകൾ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം, ഒപ്പം ഈ ഫ്ളാറ്റിന്റെ പില്ലറുകളിൽ പോലും കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എപ്പോൾ വേണമെങ്കിലും ഈ ഫ്ളാറ്റ് തകർന്നു വീഴാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ 260 കുടുംബങ്ങൾ താമസിക്കുന്ന 26 നില കെട്ടിടങ്ങളാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നേരിടുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിലവിൽ ഈ ഫ്ളാറ്റിൽ 10 വർഷത്തിൽ താഴെ മാത്രം ആയുസ്സുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഫ്ളാറ്റ് നിർമ്മിച്ചിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് 12 കൊല്ലം മാത്രമാകുമ്പോൾ 26 നിലയുള്ള 250 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് ഈ നിലയിൽ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. യെസ്, എന്തായാലും റാഫി കരീം, റാഫി നൽകിയ ഒരു റിപ്പോർട്ട്, മീഡിയ വൺ നൽകിയ ഒരു റിപ്പോർട്ട്, അത് ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇ ഡബ്ല്യു എച്ച്ഒ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട സൈനിക കോടതി തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്.